പെരിങ്ങരയിലെ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപിൻ്റെ കൊലപാതകത്തിൽ മുഖ്യമന്ത്രി രാഷ്ട്രീയ ആരോപണം ഒഴിവാക്കിയത് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലാ ലേഖകൻ സി വാസുദേവൻ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയാണ് പിണറായി വിജയൻ ഡിസംബർ മൂന്നിന് ഇട്ട പ്രസ്താവനയെക്കുറിച്ചാണ് സി വാസുദേവൻ ആദ്യം പരാമർശിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് സി പി ഐ എം പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി സന്ദീപിൻ്റെ കൊലപാതകം ഹീനവും അപലപനീയവുമാണ് കൊലപാതക ത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിലെത്തിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ കാരണങ്ങളും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും പ്രദേശത്തെ അംഗീകാരമുള്ള രാഷ്ട്രീയ നേതാവാണ് കൊല്ലപ്പെട്ടത് പൊതുപ്രവർത്തന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും ജനങ്ങളുമായി അടുത്ത് ഇടപഴകുകയും അംഗീകാരം നേടുകയും ചെയ്ത സഖാവായിരുന്നു സന്ദീപ് സന്ദീപിന്റെ വേർപാട് കാരണം തീരാനഷ്ടം അനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു നേരത്തെ പല വിഷയങ്ങളിലും പോലീസിനെയും പാർട്ടി സൈബർ പോരാളികളെയും ആശ്രയിച്ച് പ്രതികരിച്ച് മുഖ്യമന്ത്രി പുലിവാൽ പിടിച്ചിരിക്കുന്നു എന്നാണ് സിരാൽ വാസുദേവന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ പോലും മുഖ്യമന്ത്രി ആശ്രയിക്കുന്നില്ല എന്ന് വേണം കരുതാൻ പെരിങ്ങരയിൽ സന്ദീപിന്റെ കൊലപാതകം നടന്നതിന് പിന്നാലെ ഇൻ്റലിജൻസ് നൽകിയ പ്രഥമ റിപ്പോർട്ട് തന്നെ ഇതൊരു ഗുണ്ട ആക്രമണമോ കൊട്ടേഷൻ ആക്രമണമോ ആകാമെന്നായിരുന്നു പിന്നീട് അന്വേഷണങ്ങൾക്ക് ശേഷം ഇതൊരു കൊട്ടേഷൻ ആക്രമണമാണെന്നും മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് ബില്ലെന്നും സ്ഥിരീകരിച്ചുള്ള റിപ്പോർട്ട് നൽകി ഇതനുസരിച്ചാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചതെന്നും സീലാൽ വാസുദേവൻ തന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു